പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി മലയാളി എൻഡർ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടിയുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വാർത്തകൾ അതിവേഗത്തിൽ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന ചിത്രത്തെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ബറോസ് അടുത്ത വർഷം ഷൂട്ടിംഗ് ആരംഭിക്കും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ ക്യാമറമാൻ സന്തോഷ് ശിവനായിരിക്കും. ഇതിനു മുമ്പ് ക്യാമറമാൻ കെ യു മോഹനൻ ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ നൽകിയതും ഇതിന്റെ അണിയറ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് കെ യു മോഹനും മോഹൻലാലിനൊപ്പം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ക്യാമറമാനായി സന്തോഷ് ശിവൻ ബറോസിലേക്ക് എത്തുന്നു എന്നതാണ്. ഇതിന് പിന്നിൽ എന്താണ് കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസിന്റെ ചിത്രീകരണം അടുത്ത വർഷം ആദ്യം നടക്കും. ആശ്വാസ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമാറാണ് ഈ ബിഗ് ബജറ്റ് ചിത്രം നിർമ്മിക്കുന്നത്. ബറോസിന്റെ ഷൂട്ടിംഗ് 2020 തുടങ്ങാനിരുന്നതാണ്. കോവിഡിന്റെ വരവ് എല്ലാം തകിടം മറിച്ചു. ഇപ്പോൾ ചിത്രീകരണം പുരോഗമിക്കുന്ന ദൃശ്യം 2-ന്റെയും അതിനു പിറകെ ബി ഉണ്ണികൃഷ്ണന്റെയും ചിത്രങ്ങൾ പൂർത്തിയാക്കി മോഹൻലാൽ പൂർണ്ണമായും ബറോസിലേക്ക് ഇറങ്ങും. ബറോസിന്റെ പ്രീ പ്രൊഡക്ഷൻ ജോലികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. മികച്ച ടീം തന്നെയാണ് ഇക്കാര്യത്തിൽ മോഹൻലാലിന് സഹായത്തിനായി അണിയറയിൽ ഉള്ളത്. എല്ലാത്തിനും ചുക്കാൻ പിടിക്കുന്നത് ബറോസിന്റെ കഥാകാരൻ ജിജോ തന്നെയാണ്. മോഹൻലാലിന്റെ മകൾ വിസ്മയയും ബറോസ് ടീമിലെ സഹസംവിധായകരിൽ ഒരാളാണ്. ഇപ്പോഴറിയുന്നത് ബറോസിന്റെ ഛായാഗ്രഹനായി സന്തോഷ് ശിവൻ എത്തുന്നു എന്നതാണ്. സിനിമ ഒരു 3D ചിത്രമായതിനാൽ തന്നെ ക്യാമറമാന് വലിയ പ്രാധാന്യമുണ്ട്. ഈ ചിത്രത്തിൽ പൂർണ്ണമായും 3D ബറോസ് അണിച്ചിരിക്കുന്നത്. ഗ്രാഫിക്സിനും ഏറെ പ്രാധാന്യമുള്ള ചിത്രമാണ് ബറോസ്. അതുകൊണ്ട് ടെക്നിക്കൽ മേഖലയിൽ ഏറ്റവും മുൻപിലുള്ള ആൾക്കാർ തന്നെ ഈ ചിത്രത്തിൽ വരേണ്ടതുണ്ട്. കെ യു മോഹനൻ എന്ന ക്യാമറമാൻ എന്തുകൊണ്ട് ചിത്രത്തിൽ നിന്നും മാറി എന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. എന്തായാലും കെ യു മോഹന് പകരമാണോ സന്തോഷ് ശിവൻ എത്തുന്നത് എന്ന് അറിയേണ്ടതിരിക്കുന്നു.